ഡോക്ടർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രോഗങ്ങളും ഒറ്റമൂലി ചികിത്സയുമാണ്. ഒറ്റമൂലി ചികിത്സ എന്ന് പറഞ്ഞാൽ ചെറിയ തരം മരുന്നുകൾ, രണ്ടോ മൂന്നോ ചേരുവകൾ ചേർന്ന് നിർമ്മിക്കുന്ന മരുന്നുകളാണ് ഒറ്റമൂലി എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഗ്രഹവൈദ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പ്രാചീന കാലം മുതൽ ചെറിയ അസുഖങ്ങളൊക്കെ മറ്റേ മഹർഷിമാർ നൽകിക്കൊണ്ടുവന്നുള്ള മരുന്നാണ് ഈ ഒറ്റമൂലി മരുന്ന്. ഈ മരുന്നുകൾക്ക് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 1000 ഇരട്ടി ഗുണം ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് നമ്മളെ മൃദസഞ്ജീവിനി ആ മരുന്ന്, അതായത് നമ്മളെ എന്താ പറയുക, ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ കൂടിയിട്ട് ഉപയോഗിച്ച മരുന്നാണ് മൃദസഞ്ജീവിനി. അതുപോലെ നമ്മളുടെ കാൽ ചുവട്ടിൽ തന്നെ ഉള്ള ചെറിയ സസ്യങ്ങളിൽ 100 കൂട്ടം അതിലെ ഗുണ വശങ്ങളുണ്ട്. ഈ വശങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകൾ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിലും നമ്മളിൽ നിന്ന് മാറ്റാൻ അത് കഴിയും. പക്ഷേ അതിൻ്റെ ചേരുവകൾ യഥാസ്ഥിതിക്ക് നമ്മൾ ചേർക്കാതെയും അതിൻ്റെ അളവ്, എത്ര അളവ് കഴിക്കണം, രോഗിൻ്റെ രോഗനിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള നമ്മൾ മരുന്നിൻ്റെ കൂടുതലുള്ള ഉപയോഗം നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി നമുക്ക് ഉണ്ടാവുക. അത് ചെയ്യാതെയും അതിനോടൊപ്പം തന്നെ അതിലുള്ള നമ്മൾ പഥ്യങ്ങൾ, ആഹാര രീതിയിൽ വരുന്നുള്ള നമ്മൾ നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പക്ഷം നമ്മൾക്കതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ചെറിയ രോഗങ്ങളിലൂടെയാണ് നമ്മൾക്ക് വലിയ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ചെറിയ രോഗത്തിൻ്റെ എന്താണ് അടിസ്ഥാന കാരണം എന്ന് ചിന്തിക്കാതെ, വന്ന രോഗത്തിന് അത് എന്താ രോഗം എന്നുള്ളതും കൂടി അതിന് വിലയിരുത്താതെ അതിനുള്ള മരുന്നുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ രോഗത്തിൻ്റെ അടിത്തറ വിട്ട് നമ്മൾക്ക് മറ്റുള്ള രോഗത്തിന് നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നത്. ഇത് ചികിത്സകൻ നമ്മൾ ചിന്തിച്ചു കൊണ്ട് വേണം ആ രോഗത്തിന് ഒരു എന്താ അതിൻ്റെ കാരണങ്ങൾ, യഥാസ്ഥിതിയുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ രോഗത്തിന് ചികിത്സിക്കാൻ. അത്തരത്തിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് തരം മാരക രോഗങ്ങളും മാറാ രോഗങ്ങളും നമ്മളുടെ ഈ എളിയ ഒറ്റമൂലി എന്ന് പറയുന്ന മരുന്നിലൂടെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മൈ ഡോക്ടർ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ മണ്ണാർക്കാട്ട് നിന്ന് വിളിക്കുകയാണ്. എന്താ പേര്? സീറ എന്നാണ് പേര്. ആ പറയൂ. എനിക്ക് കുറേ ആയിട്ട് വയറുവേദന. ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു, ആയുർവേദ ഡോക്ടറെ. അപ്പോ ഒരു 1.5 മാസത്തോളമായി ഞാൻ മരുന്ന് കഴിക്കുന്നു. ഓ, ഇപ്പോഴും വയറുവേദന മാറിയിട്ടില്ല. പുണ്ണിന്റെ പ്രശ്നാന്നാ പറഞ്ഞത്. വായില് പുണ്ണ് വരാറുണ്ടോ? വായിലേ പുണ്ണില്ല. ഇല്ല. പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഭയങ്കര വയറുവേദന. നെഞ്ചിന്റെ ഇവിടുത്തൊക്കെ ഗ്യാസിനെ തഴുത്തി വരുമ്പോ. മലശോധന എങ്ങനെയുണ്ട്? മലശോധന എങ്ങനെയുണ്ട്? മലശോധന എങ്ങനെയാണെന്ന്? ശോധനക്ക് നേരെ പോകുന്നുണ്ട്. കട്ടിയായിട്ട് പോകുന്നുണ്ടോ? ആ, അതെ. അപ്പോ നിങ്ങളുടെ ഈ പുണ്ണ് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത് ഗ്യാസ് കയറുകയാണ്. ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ആ, ഗ്യാസ് പറഞ്ഞാൽ നമ്മൾ പുണ്ണ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള പുണ്ണല്ല, അൾസർ അല്ല. അൾസർ അല്ല, അത് പ്രത്യേകതര ഒരു പുണ്ണാ. ആ പുണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നനാള, അതായത് നമ്മളെ തൊണ്ടയുണ്ടല്ലോ, തൊണ്ടയിൽ നിന്ന് തൊട്ട് മലദ്വാരം വരെയും നമ്മൾക്ക് ഒരു തരം പുണ്ണാ. അത് നമ്മളെ ദേഹത്ത് തീപ്പൊള്ളിയിട്ട് നമ്മളെ ആ തോലും മാറിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു റോസ് കളർ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള പുണ്ണാണത്. അതിലാണ് നമ്മളെ ഗ്യാസ് കയറുന്നത്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ ആ കുടലിൽ ഒരു ഇലാസ്റ്റിക് പവറുണ്ട്, ഈ ആഹാരത്തിനെ പിടിച്ചു വിടുക എന്നുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ഈ പുണ്ണ് നിൽക്കുമ്പോൾ ആ സിദ്ധാന്തം ഇല്ലാതെയാകുക. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾക്ക് ഗ്യാസ് കയറുക. അതാണ് അതിൽ നിങ്ങൾ കുറച്ച് പഥ്യങ്ങൾ, ആഹാരത്തിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? എരിവും പുളിവും ഒക്കെ ഞാൻ കുറക്കുന്നുണ്ട്. എന്നാലും
ഈ കഞ്ഞിയും ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ എന്താ ചമ്മന്തി പോലെയൊക്കെ തോണ്ടി കഴിച്ചാൽ പോലും വയറുവേദന. പ്രത്യേകിച്ച് കറി ഇതൊന്നും കൂട്ടി ചോറൊന്നും കഴിക്കാറില്ല. മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? ശരി, ഇതിലേ പറഞ്ഞാലേ ഞങ്ങൾ ആദ്യം ഇപ്പൊ ചെയ്യാനുള്ള അയോഡിൻ സാൾട്ട് ഒന്നും മാറ്റുക. അയോഡിൻ ഉപ്പ് മാറ്റിയിട്ട് നമ്മൾ ഈ മത്സ്യം മറ്റേ ഉണക്ക മീൻ അങ്ങനത്തുള്ളതൊന്നും കഴിക്കണ്ട. പിന്നെ ചൂടുള്ള സാധനങ്ങൾ, അതായത് മുരിങ്ങയില, പപ്പായ, പൈനാപ്പിള്, ഈത്തപ്പഴം ഇതൊന്നും കഴിക്കരുത്. പപ്പടം, കടയിൽ നിന്ന് വാങ്ങണ അച്ചാറ് ഇതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. മുരിങ്ങയില ചൂടാണ്, അതുകൊണ്ട് അത് ഇപ്പം തൽക്കാലം കഴിക്കണ്ട. വിറ്റാമിൻസ് ഉള്ള സാധനമാണ്, പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റില്ല അത്. അപ്പം നിങ്ങൾ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുക. തൈര് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നിങ്ങൾ വെള്ളം കുടിക്കരുത്. വെള്ളം കുടിക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ ഒരു 4 ഉരുള ബാക്കിയുള്ള സമയത്ത് കൂടുതലായിട്ട് വെള്ളം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 4 ഉരുള കഴിച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിന് വെള്ളം കുടിക്കണ്ട. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഈ പുണ്ണും മാറും, ഈ വേദനയും മാറും. അല്ല, ഈ വെണ്ടയ്ക്കും അങ്ങനത്തെ സംഭവമൊക്കെ കഴിക്കാൻ പറ്റും? എന്ത് വേണേ അതൊഴികെ എന്ത് വേണേ. പിന്നെ ചേന, ചേമ്പ്, വഴുതന ഇതും കഴിക്കണ്ട. അത് ഈ ചേന, ചേമ്പ്, വഴുതന കഴിക്കുന്ന സമയത്ത് അത് നല്ലതാണ്, പക്ഷേ ഇതിന് പറ്റിയതല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുക. എരിവ് അല്ലല്ല, പുളി എന്ത് വേണമെങ്കിലും കഴിക്കാം, പുളിയൊന്നും കഴിക്കാം, പക്ഷേ എരിവ് മാത്രം അല്പം കുറയ്ക്കൻ. ഈ സാൾട്ട് ഒന്നും മാറ്റൻ. സാധാ ഉപ്പ്, ഫ്രൂട്ട്സ് ഐറ്റത്തിൽ നമ്മളെ ചുവന്ന മുന്തിരി ഇല്ലേ, അത് കഴിക്കരുത്. പൈനാപ്പിൾ കഴിക്കരുത്. ഓറഞ്ച്, തണ്ണിമത്തൻ, ഓറഞ്ച്, തണ്ണിമത്തൻ, മറ്റുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് നിങ്ങളുടെ ദേഹം ഉഷ്ണ ശരീരം ആയതുകൊണ്ടാണ് നമ്മൾക്ക് മൂത്രച്ചുടിയിലും ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത്. അത് മാറാനാണ് നമ്മൾ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. കുറച്ച് ദിവസം, ഒരു 10 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിക്കുക. പിന്നെ ദഹനം നോക്കിയിട്ട് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. അതായത് തൈര് കൂട്ടി കഴിക്കാൻ ഒരു ഞാൻ വൈദ്യർ പറഞ്ഞെന്നുള്ള അഭിപ്രായത്തിൽ, ദഹനം ഇല്ലാതെ വയറ് സ്തംഭനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് അത് വീണ്ടും നമ്മളെ കുടലിൽ പ്രശ്നം വരും, നമ്മൾ എന്താ പറയുക, ഗ്യാസ് കൂടും, പിന്നെ ഛർദി തുടങ്ങും, അങ്ങനത്തുള്ളതാണ്. അപ്പോൾ ദഹനം നോക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റങ്ങളുണ്ടാവും. മരുന്നുകൊണ്ട് മാറ്റാം. മരുന്നുകൊണ്ട് മാറ്റാണെങ്കിൽ പിന്നെ നമ്മളെ വന്ന് കണ്ടതിന് ശേഷമല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതിന് മുൻപുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക. മരുന്ന് എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്, രോഗം വരാതെ നമ്മൾ നോക്കുക, അതിനെയാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മളെ കുടലിൽ പുണ്ണ് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഗ്യാസ് കയറുക, വയറുവേദന, ആഹാരം കഴിക്കുന്ന സമയത്ത് വയറുവേദന ഉണ്ടാവുക, അങ്ങനെ മറ്റ് പല നമ്മൾക്ക് അസ്വസ്ഥതകളും നമുക്ക് തോന്നുന്നത്. ഇത് മുഖ്യ കാരണം നമ്മൾ പറഞ്ഞു ഈ സാൾട്ടിൻ്റെയും മറ്റുള്ള ഇതൊക്കെയാണ്. ഇതിൽ നിന്ന് ഒരു പരിധിവരെ, അതായത് ഈ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രഹവൈദ്യം, അതായത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്താ സാധനം അത് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒറ്റമൂലി മരുന്നുകളും ആ ഗ്രഹവൈദ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കയറുന്നു, പെട്ടെന്ന് വയറിൽ ഗ്യാസ് വരുന്നു. ഗ്യാസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ജീരകവെള്ളം വെച്ച് കഴിക്കും. ജീരകവെള്ളം നമ്മൾക്ക് ആ സമയം നമ്മൾക്കൊരു ശാന്തി കിട്ടും, എന്നിരുന്നാലും അത് ദോഷമേ ചെയ്യുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ബോഡി നമ്മൾക്ക് ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഈ ഹീറ്റ് കൂടുന്ന സമയത്ത് ജീരകവും ചൂടാണ്. ഈ ചൂടിനോണ്ട് ചൂട് കൂടുന്ന സമയത്ത് ആ സമയത്ത് ഒരു ചെറിയൊരു ശമനം കിട്ടും, അത്രയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മല്ലി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിളപ്പിച്ച മല്ലിവെള്ളം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഗ്യാസ് നമ്മൾക്ക് ഇല്ലായ്മയാകും
ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ബോഡി നമുക്ക് കൂളിങ്ങാണ് കിട്ടുക. പിന്നെ ഈ പുണ്ണിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ തൈര് കഴിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ ശരീരം തണുക്കാനും ആ ഒരു കുളിർമ കിട്ടാനും അതിൽ ഒരു ആസിഡുണ്ട്. ഈ ആസിഡാണ് നമ്മൾക്ക് ഈ കുടലിലെ പുണ്ണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് മാതള നാരങ്ങ ഇതിനൊരു പ്രതിവിധിയാണ്. അതിനോടൊപ്പം മാതള നാരങ്ങൻ്റെ തോടും മോരും കൂടി കാച്ചി അത് ഒരു ഇളം ചൂട്ടോടുകൂടി കഴിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പുണ്ണ് പോകും. എവിടുന്നാ വിളിക്കുന്നത്? എന്താ പേര്? എന്താ പേര്? സീനത്ത്. പറയോ. നിങ്ങൾക്ക് ഗ്യാസിന്റെ ഉപദ്രവമുണ്ടോ? ഗ്യാസ് കേറുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ ഗ്യാസ് കേറുന്നുണ്ടോ? ഗ്യാസ് കയറുക എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് ഏമ്പക്കം വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മളൊക്കെ നെഞ്ചെല്ലാം ഒരു പിടുത്തം വരിക. ഒരു ആ മോഷണൊക്കെ എങ്ങനെ പോണു? മനഃശോധന എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. നിങ്ങളെ ഈ മത്സ്യമാംസങ്ങളൊന്നും ഉപേക്ഷിക്കും. മത്സ്യമൊക്കെ കഴിക്കുന്നില്ലേ? ഉണക്കമീൻ കഴിക്കുന്നുണ്ടോ? ആ ശരി. ഈ മത്തി അയില എന്നുള്ളതൊക്കെ അങ്ങനത്തെ ഉള്ള മീനൊക്കെ കഴിക്കാറുണ്ടോ? കഴിക്കുന്നുണ്ടോ? ആ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അമോണിയ ചേർക്കുന്നുണ്ട്. ഈ അമോണിയ നമ്മൾക്ക് നിങ്ങൾ ഇതേമുള്ള ആൾക്കാർ കഴിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ വരും. ഒരു മീൻ കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാഴ്ച ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇതേമുള്ള സാധനങ്ങൾ നമ്മൾ ഒരു സാധനം കഴിക്കുമ്പോൾ എന്ത് കഴിക്കുമ്പോഴാണ് എനിക്ക് അസുഖം കൂടുന്നത് എന്നുള്ളത് ഓരോ വ്യക്തിയും നമ്മൾ മനസ്സിലാക്കേണ്ട ചുമതല അവനവന് നിക്ഷിപ്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കഴിക്കുമ്പോൾ അത് വരണമെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം. അത്തരത്തിൽ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേമുള്ള ഉണക്ക മീൻ, മുരിങ്ങയില, ഇതേമുള്ള സാധനം, ചൂടുകൂടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. ഇപ്പം തൽക്കാലം ഡൈജഷൻ കിട്ടുന്നമാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ദഹനം കിട്ടുന്നമാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മനസ്സിലായില്ലേ? ആ നെഞ്ചത്തെ മറ്റേ ചൂടുവെള്ളം കൊണ്ട് ലേശം ചൂട് വെച്ച് കൊടുക്കുക. മല്ലി വെള്ളം തിളപ്പിച്ചിട്ട് മല്ലി പറഞ്ഞാൽ ഒരു പിടി മല്ലി എടുക്കുക, ഉണക്കുമല്ലി. അത് നമ്മൾ ഒന്ന് ചതച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കുക, ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. ചൂട്ടോടുകൂടി അത് കഴിക്കുക. അങ്ങനെ അടിക്കടി നമ്മൾ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരു 4 ദിവസം കൊണ്ട് പാടേ ഇല്ലാതെയാവും. ഈ ശ്വാസം മുട്ടൽ മെയിനായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അമോണിയ ചേർത്തിട്ടുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്. അതുപോലെ ഈ കുടലിൽ പുണ്ണു നിൽക്കുന്നവർ, മലശോധന കുറവുള്ളവർ, അത് പിന്നെ ഗ്യാസ്, ഇതിനെല്ലാം പുറമെ ഗ്യാസ് കൂടുന്ന സമയത്താണ് നമ്മൾക്ക് അത് ശ്വാസം മുട്ടലായിട്ട് അനുഭവിക്കുക. അപ്പോൾ ഈ ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് നമ്മൾ ഈ വീണ്ടും വീണ്ടും നമ്മൾ ഈ ദഹനമില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അത് ഒരു രോഗമായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒന്നോ രണ്ടോ നേരം ദഹനമുള്ള ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചുക്ക്, ചിപ്പലി, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഒരു ചുക്കുകാപ്പി വയ്ക്കുക. കഴിച്ച് അതേമാതിരി ഒന്നോ രണ്ടോ നേരം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ദഹനം നല്ലവണ്ണം ഉള്ള ദഹനം കിട്ടും. ഈ ദഹനം കിട്ടി അതിൽ മലശോധനയും മറ്റുള്ളതെല്ലാം ക്ലിയറായിട്ട് വരുന്ന വശം നമ്മൾക്ക് ഇതേമാരുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പറയൂ, എവിടെന്നാ വിളിക്കുന്നേ? എവിടെന്നാ വിളിക്കുന്നേ? എന്താ പേര്? മൈമൂന. എന്താ പറയോ? ഞാനൊരു സുഖമില്ലാത്ത ആളാണ് സാർ. ആ എന്താ പറയോ? എനിക്ക് പിന്നെ വയറിന് ഗർഭപാത്രത്തിന്റെ ഓപ്പറേഷൻ ചെയ്തതില് അതെടുത്ത് ഒഴിവാക്കിയപ്പോ അതില് കംപ്ലൈന്റിന്റെ കീമോതെറാപ്പി ഒക്കെ ചെയ്തതാ. ആ അതിപ്പോ 2 കൊല്ലായി. ആ
ശരി, ഇപ്പൊ വയറിൽ നീരുണ്ടോ? നീര് അങ്ങനെ നീര് വലിയ നീരൊന്നുമില്ല, കാലിനല്ല നീരുണ്ട്. കാലില് മാത്രം നീര് കൂടുതലുണ്ട്. കാലില് നീര് കൂടുതലുണ്ട്. പിന്നെ ഞങ്ങളെ മറ്റേ കഴുത്ത് വേദന അങ്ങനെ വല്ലതും ഉണ്ടോ? തലവേദന ഉണ്ടോ? അല്ല, തലവേദനയോ കഴുത്തിന്റെ ആ ഭാഗത്ത് വേദനയോ ഉണ്ടോ? ആ ഞരമ്പല് വരണം താറാറാണ് ഞങ്ങൾക്ക് ഈ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇടുപ്പ് വേദന ഉണ്ടോ? നിങ്ങൾക്ക് ആ ഇടുപ്പ് വേദനയും തലവേദനയാണ് ആ ഞരമ്പ് ക്ലിയറായിട്ട് ഒരു എവിടെയോ ഒരു തടസ്സം വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതേമാതിരി പ്രശ്നം വരുന്നത്. ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും മറ്റുള്ള നീരും വരുന്നത്. നടക്കുക, കൂടുതലായിട്ട് നടക്കണം. കിടന്നു കഴിഞ്ഞു പറഞ്ഞാൽ നീര് കൂടുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തെങ്കിലും തൈലങ്ങൾ വല്ല ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും എത്രയുണ്ട് ഷുഗർ? ഭക്ഷണത്തിന് മുൻപ് 105 ഭക്ഷണത്തിന് ശേഷം എത്രയുണ്ടെന്ന് അറിയോ? ഭക്ഷണത്തിന് ശേഷം 105 ഉള്ളൂ. 150 അത് കാര്യമില്ല. എത്ര വയസ്സായി പറഞ്ഞു? എത്ര വയസ്സായി? നിങ്ങൾക്ക് ഒന്നാമത് ഈ യൂട്രസ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചില കാരണങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത്, ഹോസ്പിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴേക്കത് ഓപ്പറേറ്റ് ചെയ്ത് കളയാമെന്നാണ് അലോപ്പതിയിലുള്ള സിദ്ധാന്തം. അതേ സ്ഥാനത്ത് നമ്മൾ ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണത്തിന് മരുന്നുകൾ നൽകി സാവധാനേ ഭേദമാവുകയുള്ളൂ. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മളിതിൻ്റെ ഓപ്പറേഷൻ മറ്റുള്ള ദൂഷ്യങ്ങളൊന്നും നമുക്ക് വരില്ലായിരുന്നു. അത് ഇപ്പം നോക്കിയാലേ എനിക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഇതെല്ലാം കണ്ടാലേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും, തൈലേ തൈലങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് നിങ്ങളെ അടുത്തുള്ള ഒരു ആയുർവേദ ഇതിൽ ഡോക്ടറിനെ കാണുക. കാരണം ഇപ്പം എനിക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ധന്വന്തരം തൈലമില്ലേ, അത് വാങ്ങിച്ച് ലൈറ്റായി ചൂടാക്കുക. ആ ധന്വന്തരം അത് വാങ്ങി അല്പം ചൂടാക്കിയിട്ട് നിങ്ങളെ ഇടുപ്പിൻ്റെ ആ അവിടെ നിന്ന് തൊട്ട് കാലിലെല്ലാം ഇടുക. ഇട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ ചൂട് വെച്ച് കൊടുക്കുക. പുളിയലിയുണ്ടോ അവിടെ? ആ പുളിയില ഉണ്ടെങ്കിൽ പുളിയില ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ചൂട് പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നീര് അല്പം കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മളെ മുള്ളങ്കി ഇല്ലേ, മുള്ളങ്കി ആ അത് കറി വെച്ച് കഴിക്കുക. അതങ്ങനെ കറി വെച്ച് കഴിക്കുമ്പോൾ നീര് അല്പം കുറയും. നിങ്ങൾ ആദ്യം ഞങ്ങൾ ചെയ്യാനുള്ളത് കഴുത്തിനെ കീപ്പോട്ട് നമ്മൾ ഈ തൈലം ഉപയോഗിച്ച് കുറച്ച് ദിവസം കുളിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക. ആ 10 ദിവസം ചെയ്യും. ആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. ഇവരുടെ യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ശരീരത്തിൽ നീര് ഇറങ്ങുന്ന സമയത്ത് ആ നീരിലൂടെ
വരുന്ന അതായത് ബ്രസ്റ്റിലേക്ക് ഇറങ്ങി ബ്രസ്റ്റിലൂടെ നമ്മൾക്ക് യൂട്രസിലേക്ക് കടന്ന് അവിടെ ഗ്രോത്ത് ആകുകയാണ്. ഈ ഗ്രോത്ത് ആകുന്ന സമയത്താണ് ഇതേമാതിരി യൂട്രസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തുക. ഇത് നമ്മൾ ആദ്യമേ ഈ അസുഖങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് ഈ ശരീരത്തിൽ നമ്മൾക്ക് കയ്യിലോ മറ്റുള്ള ഭാഗത്ത് വേദനകൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഈ വേദന അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആയുർവേദ തൈലം ഉപയോഗിച്ച് അതൊന്ന് തിരുമ്മി ചൂടൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ നീരിറക്കം മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിൽ അവിടെ ഈ ഗ്രോത്തുകൾ ഉണ്ടാവുകയോ അത് യൂട്രസിലേക്ക് ബാധകമാവുകയോ ചെയ്യില്ല. അവസാന നിമിഷമാണ് നമ്മളിത് അറിയുക. ഈ അറിയണ സമയത്താണ് ഇത് മാറ്റണം എന്നുള്ള ഒരിതിൽ വരുന്നത്. അതിൽ മാറുന്ന സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ കാരണത്തിൽ ഓരോ അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അത് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് പലതരത്തിൽ വരും. അത്തരത്തിൽ വന്നതാണ് ആ സ്ത്രീ ഇപ്പോൾ നമ്മൾ അവിടെ ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ശരീരത്തിന് നീര് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പൊതുവേ നമ്മുടെ ആർക്കും എന്ത് അസുഖം വന്നാലും കാലിലേക്കാണ് കൂടുതലായിട്ട് നീരിറങ്ങുക. അത് തുടയിലും വരാം, കൂടുതൽ നിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ പാദത്തിലേക്ക് വരാം. ഇങ്ങനെ അത് ആ വരുന്ന സമയത്ത് ആ നമ്മൾക്ക് ഈ നടക്കാൻ പോലും ബാലൻസ് കിട്ടാതെ വരും. അത്തരത്തിൽ വന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നം. ഇതിനെ നമ്മളിപ്പോൾ ഇതേമാതിരി ധന്വന്തരം തൈലം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ട് ആ രോഗത്തിനനുസരിച്ചമായുള്ള മരുന്നുകൾ കൃത്യതയോടു കൂടിയിട്ട് ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞാൽ ഏതാണെങ്കിലും നമ്മൾ തൊട്ട് തലോടാൻ പറ്റില്ല, കുളിർമയായിട്ട് നമ്മൾ പുരട്ടണം. പുരട്ടി ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ ചൂട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആ മരുന്നിനുള്ള ഒരു ഗുണം ചെയ്യുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ മാസങ്ങളോളം ഇത് ഒരു 100 മില്ലി വാങ്ങിപ്പോയി അതിനെ തൊട്ട് തലോടും, തലോടയിൽ ഇങ്ങനെ എണ്ണ തേച്ചു എന്ന് പേര് വരുത്തിയത് കൊണ്ട് രോഗത്തിന് അത് മാറണമെന്നില്ല. മൈ ഡോക്ടർ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.